കട്ടപ്പന നഗരസഭയിൽ വെള്ളയാംകുടിയിൽ നിർമ്മിക്കുന്ന ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം ഒച്ചിഴിയും വേഗത്തിൽ. 44 ഭവനരഹിതരായ കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നത്. എന്നാൽ പദ്ധതി മന്ദഗതിയിൽ പുരോഗമിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. നിർമ്മാണത്തിന് ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളടക്കം നശിക്കുന്ന സാഹചര്യത്തിലാണ്. കട്ടപ്പന വെള്ളയാംകുടിയിൽ ലക്ഷം വീട് കോളനിക്ക് സമീപം നഗരസഭ വിട്ട് നൽകിയ 50 സെന്റ് സ്ഥലത്താണ് 5.21 കോടി രൂപ അനുവദിച്ച് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഹൈറേഞ്ചിലെ ഭവന ഭൂരഹിതരായ 40 കുടുംബങ്ങൾക്കായിട്ടാണ് ഫ്ളാറ്റ് നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത്. വെള്ളയാംകുടിയിലെ നിരവധി യുവാക്കൾ അടക്കം കായിക പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ട് നികത്തിയാണ് ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നത്. 2020 തുടങ്ങിയ പദ്ധതി വർഷങ്ങൾ കഴിഞ്ഞിട്ടും 1 നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കുവാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ സാധനങ്ങൾ തുരുമ്പെടുത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക, അതായത് ലക്ഷക്കണക്കിനല്ലെന്ന് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല. എനിക്ക് തോന്നുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഇത് നികുതി പണം കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ പോക്കറ്റ് വലിച്ചു കീറി ആ നികുതി പണം കൊണ്ട് പിന്നെ പാവങ്ങൾക്ക് വിരവ് ഉണ്ടാക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് വന്നാൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധികളോ ആര് വന്നാലും വ്യക്തമായിട്ട് കാണാം, ഇത് സ്ഥിരം ഇതിൻ്റെ അകത്ത് രാത്രിയിൽ അഴിഞ്ഞാട്ടക്കാരും കള്ളുകുടിയന്മാരും ഇവിടെ മദ്യപാനം കഴിച്ച് ചെയ്യാവുന്ന ഇവിടെ കിടന്ന് എന്തെല്ലാം നടക്കുന്നുവെന്ന് നമുക്ക് നേരിട്ട് വന്ന് കാണാൻ ധൈര്യമില്ല ഈ പ്രദേശത്തുള്ളവർക്ക്. ഫ്ളാറ്റ് നിർമ്മാണം മന്ദഗതിയിൽ നടക്കുന്ന വിഷയത്തിൽ പ്രതിഷേധവും ശക്തമാണ്. നിർമ്മാണ പ്രവർത്തനത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്നും പരാതി ഉയരുന്നുണ്ട്. നിലവിൽ ചില ദിവസങ്ങളിൽ മാത്രം ഇവിടെ ചെറിയ തോതിൽ പണികൾ നടക്കാറുണ്ടെന്നും പറയുന്നു. നിർമ്മാണത്തിനായി ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികൾ എല്ലാം വെറുതെ കിടന്ന് നശിക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.